ഹായ് ഫ്രണ്ട്സ് അക്ഷരലാക്കത്തിലേക്ക് സ്വാഗതം എൽ പി യു പി പരീക്ഷയിലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പഠന രീതികളെ കുറിച്ചാണ് ക്ലാസ്സിലും പുറത്തും വച്ച് ശിശുക്കളെപ്പറ്റി പഠിക്കാൻ മനഃശാസ്ത്രജ്ഞർ പൊതുവായി അഞ്ച് രീതികളാണ് സ്വീകരിച്ചു വരുന്നത് അവയാണ് ഒന്ന് ആത്മപരിശോധനാ രീതി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് രണ്ട് നിരീക്ഷണ രീതി ഒബ്സർവേഷൻ മെത്തേഡ് മൂന്ന് പരീക്ഷണ രീതി എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നാല് സർവേ രീതി സർവേ മെത്തേഡ് അഞ്ച് ചികിത്സാരീതി ക്ലിനിക്കൽ മെത്തേഡ് ഇനി നമുക്ക് ഓരോന്നിൻ്റെയും വിശദീകരണം നോക്കാം ഒന്ന് ആത്മപരിശോധനാ രീതി ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി ഡബ്ല്യു വൂണ്ട് വികസിപ്പിച്ചെടുത്ത ഏറ്റവും പഴയ രീതിയാണിത് സ്വയം നടത്തുന്ന പരിശോധനയാണിത് ആത്മപരിശോധന എന്നതുകൊണ്ട് സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നാണ് അർത്ഥം രണ്ടാമത്തേത് നിരീക്ഷണ രീതി നിരീക്ഷണം എന്ന പദത്തിന്റെ അർത്ഥം വെളിയിലേക്ക് നോക്കുക എന്നാണ് സ്വാഭാവിക സാഹചര്യത്തിൽ വ്യക്തിയുടെ വ്യവഹാരത്തെ മറ്റു വ്യക്തികൾ പരിശോധിച്ചറിയുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തേത് പരീക്ഷണ രീതി വ്യവഹാരത്തെപ്പറ്റി പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികളിൽ വെച്ച് ഏറ്റവും അധികം ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായത് പരീക്ഷണ രീതിയാണ് നാലാമത്തേത് സർവേ രീതി ഈ രീതിയിൽ പഠനവിധേയമാകുന്ന പ്രതിഭാസത്തെ സംബന്ധിക്കുന്ന ദത്തങ്ങൾ സർവേ രീതിയിൽ സമാഹരിക്കുന്നു അഞ്ചാമത്തേത് ചികിത്സാരീതി അപസമായോജിതനോ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സാരീതി അത്തരം ഒരു വ്യക്തിയെ കേസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ചികിത്സാരീതിയെ കേസ് സ്റ്റഡി എന്നോ കേസ് ഹിസ്റ്ററി എന്നോ വിളിക്കാറുണ്ട്